കൊല്ലത്ത് സീറ്റ് നൽകിയില്ലെങ്കിൽ മത്സരിക്കാനില്ല എന്ന് DCC പ്രസിഡന്റ് ബിന്ദു കൃഷ്ണ കൊണ്ടയിൽ മത്സരിക്കാൻ നേതൃത്വം ആവശ്യപ്പെട്ടെങ്കിലും താൻ നിരാകരിച്ചുവെന്നും ബിന്ദു കൃഷ്ണ പറഞ്ഞു. താല്പര്യമുണ്ടോ മത്സരിക്കുമോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു എവിടെയായാലും ധർമ്മടത്തായാലും മത്സരിക്കുന്നതിനൊന്നും ബുദ്ധിമുട്ടുള്ള ആളല്ല. പക്ഷേ കൊല്ലത്തെ പാർട്ടി പ്രവർത്തകരുമായിട്ട് കഴിഞ്ഞ 4.5 വർഷക്കാലമായി ആത്മബന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട്. കൊല്ലത്ത് ബിന്ദുകൃഷ്ണയ്ക്ക് സീറ്റ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിൽ ഗ്രൂപ്പ് ഭേദമന്യേ കൂട്ടരാജി, മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ബിന്ദുകൃഷ്ണയ്ക്ക് പിന്തുണയുമായി എത്തിയത്. മീൻ പിടിക്കാനായിരുന്നാലും ഉണ്ടായിരുന്നു ഞങ്ങളുടെ ആവശ്യത്തിന്, ഞങ്ങളുടെ കണ്ണീരൊപ്പാനുണ്ടായിരുന്ന ഭിത്തിയാണ്. ആ ഭിത്തിയെ കവിഞ്ഞ് ആരിവിടെ നിന്നിരുന്നാലും ഞങ്ങൾ വോട്ട് ചെയ്യത്തില്ലെന്നുള്ള കർശന നടപടിയായിട്ട് പറയാണ്. എന്റെ മോളെയാണ് കൊല്ലത്തിന് ആവശ്യം. കൊല്ലത്തിന്റെ ഇതിനെ ഞങ്ങൾക്ക് തന്നേ പറ്റൂ, ഇല്ലെങ്കിൽ ഞങ്ങൾ ആരും വോട്ട് ചെയ്യത്തില്ല. വോട്ട് ചെയ്യത്തില്ലെന്നല്ല, ഞങ്ങളെല്ലാം ഒന്നാം വോട്ട് രാജിവെക്കും ഇവരെ ഞങ്ങൾക്ക് തന്നില്ലെങ്കിൽ. ഈ ബിന്ദുകൃഷ്ണനെ ഞങ്ങൾക്ക് തീരദേശത്തിന്റെ ഒരു പ്രതിനിധിയായി തന്നില്ലെങ്കിൽ, ഞങ്ങളുടെ സഹോദരിയായി തന്നില്ലെങ്കിൽ, ഞങ്ങളുടെ മോളായി തന്നില്ലെങ്കിൽ ഞങ്ങൾ ഇതിനൊന്നും പിന്നോട്ടല്ല, ഞങ്ങളെല്ലാം മുമ്പോട്ടാണ്. ഞങ്ങളുടെ ഈ മകളെ ഞങ്ങൾക്ക് കിട്ടിയാൽ പറ്റൂ, മത്സ്യത്തൊഴിലാളിക്ക് കിട്ടിയാൽ പറ്റൂ. വിവരങ്ങളുമായി കണ്ണൻ നായർ കൊല്ലത്ത് നിന്ന് ചേരുന്നു. കണ്ണൻ, വൈകാരികമായ പ്രതികരണമാണ് ഗ്രൂപ്പ് ഭേദമന്യേ പാർട്ടി പ്രവർത്തകരുടെ അടക്കം ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ഇത്രത്തോളം സങ്കീർണമാകും കൊല്ലത്തെ കാര്യങ്ങളെന്ന് നേതൃത്വം ഒരുപക്ഷെ പ്രതീക്ഷിച്ചിരിക്കില്ല. എങ്ങനെയാണിപ്പോൾ പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുന്നത്? കൊല്ലത്തെ കാര്യങ്ങൾ അതിവൈകാരികവും അതിസങ്കീർണവുമാവുകയാണ് കോൺഗ്രസിൽ. കാര്യം ബിന്ദുകൃഷ്ണയ്ക്ക് സീറ്റ് നൽകണമെന്നുള്ള ആവശ്യമായി ഒട്ടേറെ ആൾക്കാർ, പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികളാണ് ഇവിടെയൊക്കെ എത്തുന്നത്. DCCയിലേക്ക് അവർ എത്തി, അവർ ക്യാമറയ്ക്ക് മുന്നിൽ തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട്. കാര്യം ബിന്ദുകൃഷ്ണയ്ക്ക് സീറ്റ് നൽകിയില്ലെങ്കിൽ മറ്റ് ആരെങ്കിലും ആയ വിഷ്ണുനാഥ് അടക്കമുള്ള ആൾക്കാരാണെങ്കിൽ പോലും പരാജയപ്പെടുമെന്നുള്ളതാണ് ഈ ഇവിടെ എത്തിയ ആൾക്കാരുടെ നിലപാട്. ഇപ്പോൾ നമ്മളൊപ്പം ബിന്ദുകൃഷ്ണയുണ്ട്. എന്താണ് പാർട്ടി നേതൃത്വം ഇപ്പോൾ പറയുന്നത്? എനിക്കറിയില്ല, പാർട്ടി തീരുമാനങ്ങളൊന്നും ആയിട്ടില്ല. പിന്നെ ഇപ്പം വളരെ വൈകാരികമായിട്ട് മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ള ആൾക്കാർ വന്ന് സംസാരിക്കുന്നു. ജനങ്ങളുടെ ഒരു അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? എന്താണ് അവരുടെ ഒരു? പാർട്ടി പ്രവർത്തകരെല്ലാവരും സത്യത്തിൽ അതിലൊരു സന്തോഷമുണ്ട്. ഇത്രയും നാൾ പ്രവർത്തിച്ചതിന് പാർട്ടി പ്രവർത്തകരെല്ലാം ഉൾക്കൊള്ളുന്നു എന്നുള്ളതിലൊരു സന്തോഷമുണ്ട്. പാർട്ടി എന്ത് തീരുമാനിക്കുന്നു, ഞാൻ അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകയാണ്, അതിനുവേണ്ടി നിൽക്കാനാണ് താല്പര്യം. പക്ഷേ കഴിഞ്ഞ 4 DC ആയതുകൊണ്ട് ജില്ല മുഴുവൻ ഓടി നടക്കുമ്പോഴും പ്രത്യേക പരിഗണന കൊല്ലത്ത് കൊടുക്കണമെന്നുള്ള സൂചനയുടെ ഭാഗമായിട്ട് അതനുസരിച്ച് പൂർണ്ണ സമയം ശ്രദ്ധിച്ച് നിന്നതാണ്. അതുകൊണ്ട് ഈ കൊല്ലത്ത് ശ്രദ്ധിച്ച് അല്ലെങ്കിൽ കൊല്ലത്ത് സ്ഥാനാർത്ഥിയാണെന്ന് നേരത്തെ മാസങ്ങൾക്ക് മുമ്പെങ്കിലും നേതാക്കന്മാർ പറഞ്ഞിരുന്നു. അത്തരം കാര്യങ്ങളൊന്നും പുറത്തു വരാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാലും ഒന്നുമില്ലാതെ ഞാൻ പ്രവർത്തിക്കത്തില്ലല്ലോ, അത് തന്നതാണ്, പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ ഇപ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ പറയുന്നതിൽ കൊല്ലം ജില്ലയിൽ മത്സരിക്കുകയാണെങ്കിൽ കൊല്ലത്ത്, ഇല്ലെങ്കിൽ മത്സരരംഗത്തില്ല. എന്നാൽ പാർട്ടി പറഞ്ഞാൽ ധർമ്മടത്ത് പോയി മത്സരിക്കാൻ തയ്യാറാണ്. കുണ്ടറയിൽ വിജയസാധ്യത ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ പോകേണ്ടത്? ഒരിക്കലുമല്ല. ഈ ജില്ലയിലെ 11 നിയമസഭാ മണ്ഡലങ്ങളിലും UDF വിജയിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് എനിക്കുള്ളത്. കാരണം അത്രത്തോളം സംഘടനാ രംഗത്തും പൊതുസമൂഹത്തിലും പ്രവർത്തന നിരതരായി പാർട്ടി ശക്തമായി നിലനിൽക്കുകയാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയത്തിന് ശേഷം കുറച്ചുകൂടി ഗൗരവത്തോടുകൂടി പാർട്ടി പ്രവർത്തകർ ഉണർന്ന് പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് ജയിക്കുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മുന്നൊരുക്കങ്ങളില്ലാതെ പോയി മത്സരിക്കുന്നത് ഉചിതമല്ല എന്ന് മനസ്സ് പറയുന്നു. അതുകൊണ്ട് മത്സരിക്കാൻ പറ്റുമ്പോഴും അത് തന്നെയല്ലേ കൊണ്ടുവരേ അവസ്ഥ? അല്ല, എന്നെ പോലെ അല്ലല്ലോ, ഞാനൊരു പ്രാദേശിക നേതാവാണ്, അദ്ദേഹം ദേശീയ നേതാവല്ലേ. എന്നെ സംബന്ധിച്ചിടത്തോളം പ്രാദേശിക നേതാവെന്ന നിലയിൽ ഒരു മത്സരിക്കണമെന്ന് ആഗ്രഹമുള്ള സ്ഥലത്ത് ബൂത്ത് തലം വരെ പ്രവർത്തകരുമായും ജനങ്ങളുമായും നേരിട്ട് ബന്ധമില്ലാതെ മത്സരിക്കുന്നത് എന്നെ പോലുള്ളവർക്ക് ശരിയാകില്ല. ഇപ്പോൾ വന്ന സ്ത്രീകളൊക്കെ തന്നെ കരഞ്ഞുകൊണ്ടാണ് ഞങ്ങളുടെ മകളെ അല്ലെങ്കിൽ ഞങ്ങളുടെ സഹോദരിയെ ഇവിടെ തന്നെ വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്. എന്താണ് അവരോട് പ്രതികരണത്തോടെ പറയാനുള്ളത്? ഇത്രയും നാൾ കഷ്ടപ്പെട്ടതിന് ജനങ്ങൾക്കിടയിൽ ഹൃദയത്തിലുണ്ടല്ലോ അത് സന്തോഷം. ഇങ്ങനെയൊക്കെയുള്ള വൈകാരിക രംഗങ്ങൾ നടക്കുന്നു, സങ്കീർണമായിട്ടുള്ള നാടകീയ രംഗങ്ങൾക്ക് നടക്കുന്നു. ഈ നേതൃത്വത്തിന് മനസ്സ് മാറുമെന്ന് കരുതുന്നുണ്ടോ? ഈ നേതൃത്വം ആരും എനിക്കെതിരാന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ പാർട്ടിയല്ലേ, ഒരുപാട് സാഹചര്യങ്ങളുണ്ടല്ലോ, സാഹചര്യങ്ങളാണ് പ്രശ്നം ആയിരിക്കും. മേ ബി, ഐ ഡോണ്ട് നോ. അതുതന്നെയാണ്, ഈ നേതാക്കന്മാരാരും തനിക്കെതിരാണെന്ന് കരുതുന്നില്ല. പക്ഷേ പാർട്ടി നേതാക്കന്മാർ ആവശ്യപ്പെടുന്നത് കുണ്ടറയിൽ പോയി മത്സരിക്കണം, കൊല്ലത്ത് PC Vishwanathinu വേണ്ടി മാറി കൊടുക്കണമെന്നുള്ള ആവശ്യമാണ്. എന്നാൽ ആ കാര്യം അംഗീകരിക്കാൻ സാധിക്കില്ല. താൻ എന്ത് തന്നെയായാലും കുണ്ടയിലേക്കോ മറ്റ് സ്ഥലങ്ങളിലേക്കോ മത്സരിക്കാൻ തയ്യാറാകുന്നില്ല. കാര്യം മറ്റു സ്ഥലങ്ങളിൽ പരാജയപ്പെടും എന്നുള്ളതുകൊണ്ടല്ല, പകരം 4 വർഷക്കാലമായി കൊല്ലത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ ഈ മണ്ഡലം ശ്രദ്ധിക്കാനുള്ള ആവശ്യവും ഉന്നത കോൺഗ്രസ് നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് ബിന്ദുകൃഷ്ണയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അവസാന നിമിഷമാണ് സീറ്റ് ഇല്ല അല്ലെങ്കിൽ മറ്റു സ്ഥലത്തേക്ക് മത്സരിക്കണമെന്നുള്ള ഒരു ആവശ്യം വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു വൈകാരിക രംഗങ്ങൾ കൊല്ലത്ത് അരങ്ങേറിയത്.